നാൾക്കുനാൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഇലക്ട്രിക് വാഹന മാർക്കറ്റിൽ ടൂ വീലർ സെഗ്മെൻറ്റുകളുടെ മാർക്കറ്റ് കൈയടക്കി വെച്ചിരിക്കുന്നത് ഓലയാണെങ്കിൽ ഫോർ വീലർ സെഗ്മെൻറ്റുകളിലേക്ക് വരുമ്പോൾ അത് ടാറ്റയാണ്. 2020 ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ ഇലക്ട്രിക് കാറുകളെ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ അവർക്കൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ഇലക്ട്രിക് പാസഞ്ചർ കാർ നിർമ്മാതാക്കളായി ടാറ്റ മാറിയിരിക്കുന്നു. അപ്പോൾ പിന്നെ മഹീന്ദ്ര പോലെ ഇന്ത്യൻ മാർക്കറ്റിൽ പേരെടുത്ത മറ്റു വാഹന നിർമ്മാതാക്കൾക്ക് അടങ്ങിയിരിക്കാനാവുമോ? അതിനാൽ തന്നെ പ്രമുഖ ഇന്ത്യൻ എസ് യു വി നിർമ്മാതാക്കളായ മഹീന്ദ്രയും സമീപ ഭാവിയിൽ ഇലക്ട്രിക് മൊബിലിറ്റിയിലേക്ക് ചുവടുമാറാനുള്ള ഒരുക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഇലക്ട്രിക് എസ് യു വികളുടെ ഒരു വൻ നിര തന്നെ മാർക്കറ്റിൽ കൊണ്ടുവരാനുള്ള സജീവ പ്രവർത്തനത്തിലാണ് കമ്പനി. മാത്രമല്ല, അവരുടെ നിലവിലെ ഐ സി എഞ്ചിൻ മോഡലുകളുടെ ഇലക്ട്രിക് പതിപ്പുകൾ വിപണിയിലെത്തിക്കുവാനും കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്തായി ഇറങ്ങാൻ പോകുന്ന മഹീന്ദ്രയുടെ നിലവിലുള്ള പെട്രോൾ ഡീസൽ വേരിയൻറ്റുകളുടെ ഇലക്ട്രിക് മോഡലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പെട്ടെന്നൊന്ന് നോക്കാം. മഹീന്ദ്രയുടെ നിലവിലുള്ള ഐ സി എഞ്ചിൻ മോഡൽ വണ്ടികളിൽ നിന്നും ഇലക്ട്രിക് കുപ്പായമണിഞ്ഞ് മാർക്കറ്റിലെത്താൻ പോകുന്ന എസ് യു വികളുടെ ലിസ്റ്റിൽ ഒന്നാമത്തേത് മഹീന്ദ്ര സ്കോർപിയോ ആണ്. സ്കോർപിയോ ഇ എന്ന പേരിൽ ഇറങ്ങുന്ന ഈ വാഹനം വരാനിരിക്കുന്ന ഈ എസ് യു വി ബ്രാൻഡിൻ്റെ ഇംഗ്ലോ പ്ലാറ്റ്ഫോമിൻ്റെ അപ്ഡേറ്റഡ് വേർഷനിലായിരിക്കും ഇറങ്ങുക എന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ ആധുനികവും മികവുറ്റതുമായ സ്കേറ്റ് ബോർഡ് പ്ലാറ്റ്ഫോമിന് വേണ്ടി പുതിയ സ്കോർപിയോ ഇയിൽ പരമ്പരാഗത ലാൻഡർ ഫ്രെയിം ഷാസി ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വണ്ടിയുടെ ബാറ്ററി മോട്ടോർ പവറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇത് മഹീന്ദ്രയുടെ തന്നെ വരാനിരിക്കുന്ന താർ ഇലക്ട്രിക്കിന് സമാനമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ 109 BHP മാക്സിമം പവറും 135 പീക്ക് ടോർക്കും നൽകുന്നൊരു ഫ്രണ്ട് മൗണ്ടഡ് മോട്ടറും AWD കപ്പാസിറ്റി നൽകുന്ന 286 BHP പവറും 535 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിയർ മൗണ്ടഡ് മോട്ടറും അടക്കമായിരിക്കും ഈ വാഹനം വിപണിയിലെത്തുന്നത്. ഒരു സിംഗിൾ ചാർജിൽ 325 മുതൽ 450 കിലോമീറ്റർ വരെ ആയിരിക്കും ഇതിൻ്റെ പ്രതീക്ഷിത റേഞ്ച്. അതുകൊണ്ട് തന്നെ 60 KWH-നും 80 KWH-നും ഇടയിൽ കപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററി പാക്കുമായിട്ടായിരിക്കണം ഈ വാഹനം വിപണിയിലെത്താൻ പോകുന്നത്. മഹീന്ദ്രയുടെ ഏറ്റവും ജനപ്രിയ മോഡലുകളിലൊന്നായ ബൊലേറോയാണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ വാഹനം. ബൊലേറോ ഇ എന്ന പേരിൽ തന്നെയായിരിക്കണം ബൊലേറോയുടെ ഇലക്ട്രിക് വേർഷൻ ഇറങ്ങാൻ പോകുന്നത്. സ്കോർപിയോയുടേതുപോലെ തന്നെ അപ്ഡേറ്റഡ് ഇംഗ്ലോ പ്ലാറ്റ്ഫോമിലായിരിക്കും ബൊലേറോയും ഇറങ്ങാൻ പോകുന്നത്. ഇതൊരു 5-ഡോർ മോഡലായിരിക്കും. പുതിയ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ബൊലേറോ ഇക്ക് വീൽ ബേസ് പഴയതിനേക്കാൾ കൂടുതലായിരിക്കും. 60 KWH മുതൽ 80 KWH വരെ കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്കിൽ ഇറങ്ങാൻ പോകുന്ന ഈ വാഹനത്തിനും ഒരൊറ്റ ചാർജിൽ 325 km മുതൽ 450 km വരെയാണ് റേഞ്ച് പ്രതീക്ഷിക്കുന്നത്. മഹീന്ദ്ര XUV E8 ആണ് ഈ ലിസ്റ്റിലെ അടുത്ത മോഡൽ. നിലവിൽ ഏറെക്കുറെ ഫിനിഷ് ലൈനിലെത്തിയ മഹീന്ദ്രയുടെ ഒരു ഇലക്ട്രിക് വേർഷനാണിത്. ഇത് മഹീന്ദ്രയുടെ XUV 700 ഓൾ ഇലക്ട്രിക് പതിപ്പായിരിക്കും. ഈ എസ് യു വി നിരവധി സ്ഥലങ്ങളിൽ പരീക്ഷണയോട്ടം നടത്തുന്നതിൻ്റെ സ്പൈ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. അകത്തൊരു 3-സ്ക്രീൻ സെറ്റപ്പോടെ ഇറങ്ങുന്ന ഈ വാഹനവും ഇംഗ്ലോ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. 80 KWH കപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററി പാക്കോട് കൂടിയാണ് മഹീന്ദ്ര E8 ഇറങ്ങാൻ പോകുന്നത്. ഒരൊറ്റ ചാർജിൽ 400 മുതൽ 500 km വരെയാണ് ഈ വാഹനത്തിൻ്റെ പ്രതീക്ഷിത റേഞ്ച്. മോട്ടോറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ വാഹനവും ഒരു ഡ്യുവൽ മോട്ടോർ സെറ്റപ്പിലായിരിക്കും ഇറങ്ങുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 230 മുതൽ 350 വരെ BHP പവർ ഔട്ട്പുട്ടാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്നത്. മഹീന്ദ്ര XUV E8 ഈ വർഷം അവസാനത്തോടുകൂടി തന്നെ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹീന്ദ്രയുടെ മറ്റൊരു ജനപ്രിയ മോഡലായ താറിൻ്റെ ഇലക്ട്രിക് മോഡലാണ് ഈ ലിസ്റ്റിലെ അടുത്തയാൾ. കഴിഞ്ഞ വർഷം മഹീന്ദ്ര അവരുടെ ജനപ്രിയ ലൈഫ് സ്റ്റൈൽ ഓഫ് റോഡർ മോഡലായ താറിൻ്റെ ഇലക്ട്രിക് പതിപ്പ് പ്രദർശിപ്പിച്ചിരുന്നു. ആ മോഡലിന് താർ ഇ എന്നായിരുന്നു അവർ പേരിട്ടിരുന്നത്. മഹീന്ദ്ര ബ്രാൻഡിൽ നിന്ന് വരാനിരിക്കുന്ന മറ്റെല്ലാ ഇലക്ട്രിക് എസ് യു വികളെയും പോലെ തന്നെ ഇതും ഇംഗ്ലോ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. എന്നാൽ ഈ വാഹനം ഒരു ഓഫ് റോഡർ ആയതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രത്യേകം തന്നെ പരിഷ്കരിക്കപ്പെടും. ഇതൊരു 5-ഡോർ മോഡലായിരുന്നു. 109 BHP പവറും 135 ടോർക്കും പ്രൊഡ്യൂസ് നൽകുന്ന ഒരു ഫ്രണ്ട് മൗണ്ടഡ് മോട്ടറും AWD കപ്പാസിറ്റിയുള്ള 286 BHP പവറും 535 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിയർ മൗണ്ടഡ് മോട്ടറും അടങ്ങുന്ന പവർഫുള്ളായ ഒരു ഡ്യുവൽ മോട്ടോർ സജ്ജീകരണത്തോടു കൂടിയായിരുന്നു ഈ എസ് യു വിയുടെ കൺസെപ്റ്റ് മോഡൽ മഹീന്ദ്ര പ്രദർശിപ്പിച്ചിരുന്നത്. 60 KWH മുതൽ 80 KWH വരെ കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്കോട് കൂടിയായിരിക്കും ഈ വാഹനവും ഇറങ്ങാൻ പോകുന്നത്.
60 kWh ബാറ്ററി പാക്ക് വരുന്ന മോഡലിന് 325 km റേഞ്ചും 80 kWh ബാറ്ററി പാക്ക് വരുന്ന മോഡലിന് 435 മുതൽ 450 km വരെയുമാണ് പ്രതീക്ഷിത റേഞ്ച്. ഈ വാഹനങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായ വില വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും മഹീന്ദ്രയും കൂടെ ഇലക്ട്രിക് മാർക്കറ്റിൽ ചുവടുറപ്പിക്കുമ്പോൾ മത്സരം കടുക്കുമെന്നുറപ്പാണ്.